ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സയൻസ് പ്രൊജക്ട് വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഹൈഡ്രോമീറ്റർ എങ്ങനെ നിർമ്മിക്കാമെന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നൊക്കെ അറിയാനേ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ആദ്യമായിട്ട് തന്നെ ഒരു സിറിഞ്ചാണ്, പിന്നെ ഒരു 10 സെന്റിമീറ്റർ നീളത്തിൽ മുറിച്ചൊരു ഒരു സ്ട്രോ, അതുപോലെ തന്നെ നമ്മുടെ ഹൈഡ്രോമീറ്ററിന് ഉപയോഗിക്കുന്ന അളവിൻ്റെ ഒരു ചാർട്ട്, അതുപോലെ തന്നെ ഒരു വൈറ്റ് സെലോ ടാപ്പ്, പിന്നെ കുറച്ച് പൂഴിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് പറഞ്ഞാൽ നമ്മൾ ഒരു ഫെവിക്കോൾ, ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നിർമ്മാണ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മളുടെ ഈ ചാർട്ട് എടുത്ത് നമുക്കൊന്ന് മുറിക്കണം, ഈ എഴുതിയത് മാത്രം ഒന്ന് മുറിച്ചൊട്ടി എടുക്കണം. എന്നിട്ട് നമ്മളുടെ സ്ട്രോയിലേക്ക് ഒട്ടിക്കുകയാണ് വേണ്ടത്. ഇത് ഞാനിപ്പോൾ ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ സ്ട്രോയിലേക്ക് ഇത് ഞാൻ ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിത് ഒരു സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇനി മൊത്തം പശ വെച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ ഫെവിക്കോള് തേച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് റോള് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ റോള് ചെയ്തെടുത്താൽ നമുക്കിതാ ഇതുപോലെ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ സിറിഞ്ച് എടുത്തിട്ട് നമ്മൾക്ക് ഇതൊന്ന് ഊരി മാറ്റാം. ഊരി മാറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ ഈ വായു ഭാഗം, ഇത് നമുക്ക് വേണ്ട, ഇത് നമുക്കൊന്ന് മുറിച്ച് കളയാം. അപ്പോൾ ഞാൻ അതിൻ്റെ വായുഭാഗമൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഈ സിറിഞ്ചിൻ്റെ ബാക്ക് വശത്തെ ഇതിൻ്റെ ഈ റബ്ബർ ബുഷ് എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ സിറിഞ്ചിൻ്റെ വായുഭാഗം മുറിച്ച് റെഡിയാക്കിയതിൻ്റെ ഉള്ളിലോട്ടായിട്ട് കയറ്റി വയ്ക്കുകയാണ് വേണ്ടത്. റബ്ബർ ബുഷ് ഞാൻ ഊരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വശത്ത് ഇങ്ങനെ തുളയായിട്ടും മറ്റേ വശത്ത് ഇങ്ങനെ കൂത്തതായിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുളയുള്ള വശമായിരിക്കണം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇടുമ്പോൾ ആക്കേണ്ടത്, ഇട്ട് കൊടുക്കേണ്ടത്. അതാ ഇതുപോലെ ഇതാ ഉന്തിതാ ഏകദേശം ഇതാ ഇത്ര പോലെയായിട്ട് വെക്കണം. അപ്പോൾ ഇതിൻ്റെ കന നമുക്ക് ഇതിനുള്ളിലേക്ക് ഇനിയൊരു പൂഴിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് കനത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ പൂഴി ഇടുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഞാൻ ഇപ്പോൾ പൂഴി ഇടാൻ പോവുകയാണ്. ഞാനിതാ നിറച്ചും പൂഴി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പൂഴിയൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു അടപ്പെടുത്തിട്ട് ഇതിൻ്റെ മുകൾ വശം ഒന്ന് അടക്കാൻ പോവുകയാണ്. ഇതിങ്ങനെ മൊത്തത്തിലല്ല, ഇതൊന്ന് ഇതിൻ്റെ വായു വശം ഒന്ന് മാർക്ക് ചെയ്ത് ഇവിടെ ഈ അടപ്പിലേക്ക് മാർക്ക് ചെയ്തിട്ട് അത് മുറിച്ചിട്ടാണ് ഇത് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മുറിക്കുന്നതിന് നമുക്ക് ഇതിൻ്റെ മുറിക്കാനായിട്ട് ഇതിൻ്റെ ആദ്യം ഈ വക്ക് വശമൊക്കെ ഒന്ന് മുറിച്ചിട്ട് കളയാം. ഞാൻ ഇതിനെ ഇതാ കണാതിന് കണക്കായ വിധത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനൊന്ന് സാൻഡ് പേപ്പറിൽ വെച്ചൊന്ന് അരച്ച് ലെവലാക്കി എടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒന്ന് സാൻഡ് പേപ്പർ വെച്ച് ഉരച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ അതിൽ സിറിഞ്ചിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ വെച്ച് ഒട്ടിക്കാൻ പോകുന്നത് പ്ലസ് ക്യൂബ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഒട്ടിക്കുന്നത്. ഇപ്പോൾ ഞാൻ അതിനെ പശ എടുത്തിട്ട് നമ്മളുടെ സിറിഞ്ചിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് തേച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇതിൽ അടക്കാനാക്കി എടുത്തത് വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതവിടെ ഒട്ടിയിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഇത് ഒട്ടാൻ വേണ്ടി മാറ്റി വെച്ച നമ്മളുടെ സ്ട്രോ എടുത്തിട്ട് ഇതിൻ്റെ മേലെ കൂടെ ആയിട്ട് നമ്മളുടെ വൈറ്റ് സെലോ ടാപ്പ് നമുക്കൊന്ന് ചുറ്റി എടുക്കണം. ഇത് ചുറ്റുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് വെള്ളത്തിൽ മുക്കുമ്പോൾ ഇത് നനഞ്ഞാൽ ഇത് മൊത്തം ഇതിൻ്റെ മഷിയൊക്കെ പടർന്നു പോകും. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒന്ന് വൈറ്റ് സെലോ ടാപ്പിനെ കൊണ്ട് ഇതൊന്ന് ചുറ്റിയെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ സെലോ ടാപ്പൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സിറിഞ്ചിലേക്ക് ഇതിങ്ങനെ ഇതാ ഈ പൂജ്യം വരുന്നത് താഴെ വശത്തേക്കാണ് വേണ്ടത്. ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അത് ഞാനിപ്പോൾ ഒട്ടിക്കുന്നത് ഫ്ലക്സ് ക്യൂക്ക് ഉപയോഗിച്ച് തന്നെയാണ് ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫ്ലക്സ് ക്യൂക്ക് ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഇതിൻ്റെ അറ്റത്തായിട്ട് നമുക്കൊന്ന് പശയാക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് പശയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒന്ന് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇതിവിടെ ഒട്ടിയിട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സിലിണ്ടറിൻ്റെ നീഡിലിൻ്റെ ക്യാപ്പാണിത്. ഈ ക്യാപ്പൊന്ന് നമുക്ക് ഇതിൻ്റെ മേൽവശത്തായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എന്നാൽ നമ്മളുടെ ഹൈഡ്രോമീറ്റർ ഇവിടെ റെഡിയായി.